ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഉലുവ വാകിയതാണെന്ന്. എല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ച, ഒന്നരയാഴ്ചയോളം ആയിട്ട് ഉണ്ട് ഇത് പാകിയിട്ട്. പിന്നെ മൂന്ന് പയർവിത്ത് പാകിയായിരുന്നല്ലോ, അതും നല്ല കിളിർത്തിട്ടുണ്ട്. ഈ ഉലുവ വിത്ത് പാകുമ്പോൾ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തിടണം. ഒരുപാട് തിക്കായിട്ട് ഗ്രോ ആകുമ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം പാകുന്ന സമയത്ത് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം, ഒത്തിരി തിക്കാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളും ഇപ്പം തന്നെ പാകിക്കോളൂ. നല്ലൊരു ഇലക്കറിയാണ്. പിന്നെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര അടുത്ത വിളവെടുപ്പിന് തയ്യാറായിട്ടുണ്ട്. ഇതിൽ ചാക്കയും നട്ടിരിക്കുന്നത് നേരത്തെ ഞാൻ ഇല കട്ട് ചെയ്തെടുത്തതിന് ശേഷം തണ്ട് മാറ്റി വെച്ച് കിളിച്ചതാണ്. അപ്പോൾ ഇതുപോലെ വീണ്ടും കട്ട് ചെയ്തെടുത്ത് കറി വെക്കാനെടുത്തതിന് ശേഷം അതിൻ്റെയും തണ്ട് ഒരു വേറെ ഒരു ഗ്രോ ബാഗിലേക്ക് കൂടി നടണമെന്നുണ്ട്. കുറച്ച് മല്ലിവിത്ത് പാകാനായിട്ട് എടുക്കുകയാണ്. നമ്മുടെ മണ്ണും ചകിരിച്ചോറും പിന്നെ വേപ്പിൻ പിണ്ണാക്കും കൂടാണിത്. എല്ലുപൊടി ചേർത്തിട്ടില്ല. ഈ മണ്ണ് നമ്മുടെ കമ്പോസ്റ്റും കരിയിലപ്പൊടിയും കൊക്കോപ്പിറ്റും ഒക്കെ ചേർത്ത് നല്ല പരിവാക്കിയെടുത്തതാണ്. നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന മണ്ണ് ഇതുപോലെയല്ല, നല്ല വേറെ കളറാണ്. അതിന് നല്ല പശയുമാണ്. അപ്പം ഞാനിങ്ങനെ ട്രീറ്റ് ചെയ്തെടുത്താണ് ഈ പരിവാക്കിയെടുക്കുന്നത് മണ്ണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലി വിത്ത് പാകാമെന്ന് വിചാരിക്കുന്നു.